ഹലോ, വെൽക്കം ടു ഫുഡ് അഡിക്ട്സ് ബൈ നീതു. കുറെ ദിവസമായി വീണ്ടും വീഡിയോ ചെയ്തിട്ട് വീടുമണയുടെ തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ അല്ല, സോറി, ലഞ്ച് വീഡിയോ അല്ല, ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആണ്. അപ്പൊ ഇന്ന് രാവിലെ അപ്പം ഉണ്ടാക്കി. അപ്പൊ ഈ അപ്പത്തിന്റെ മാവ് എങ്ങനെ അരച്ചെന്ന് ആരും ചോദിക്കട്ടെ, ഞാനല്ല അരച്ച്, വി മാട്ടിൽ അരച്ച മാവ് മേടിക്കാൻ കിട്ടും, ഞാൻ അത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഉണ്ടാക്കിയതാണ്. അവരെന്നെ പ്രിപ്പയർ ചെയ്യണ മാവാട്ടോ, നല്ല മാവാണ്, നല്ല മയമുള്ള അപ്പാണ് കിട്ടുക. അതേ കണ്ടോ, നല്ല സോഫ്റ്റ് അപ്പം കിട്ടും. പിന്നെ ഇതെന്താ ഇങ്ങനെ ഇരിക്കണേ എന്ന് ചോദിച്ചാൽ, ഞാനൊരു പരീക്ഷണം നടത്തി നോക്കിയതാട്ടോ. ഞാൻ അപ്പച്ചട്ടിയിൽ മാവ് ഒഴിച്ചിട്ടേ ദോശ പരത്തുകൾ പരത്തി നോക്കിയതാ. കണ്ടോ, ഒരു ദോശയുടെ ലുക്കൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അപ്പമുണ്ട്, പിന്നെ പാത്രത്തിൽ നിന്ന് കടലക്കറി കഴിക്കാൻ ഭയങ്കര മടി. അപ്പം രാവിലെ കഴിപ്പിക്കാൻ വേണ്ടി അവൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് വെജിറ്റബിൾ സ്റ്റൂ. നല്ല തേങ്ങാപ്പാല്, കുറേ വെജിറ്റബിൾസ് ഒക്കെ ആയിട്ടുള്ള ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ഇഷ്ടം പ്രോട്ടീൻ വേണത്ര. അപ്പം ഞാൻ കടലക്കറി ഉണ്ടാക്കി. കടല കുഞ്ഞു കുഞ്ഞു കടല കേട്ടോ, ഇത് ബിഗ് ബാസ്ക്കറ്റിന് ഓർഡർ ചെയ്തതാണ്, കുഞ്ഞു കുഞ്ഞു കടല. പക്ഷെ എനിക്ക് കുറച്ചൊരു ഇഷ്ടം വലിയ കടലയാണ്. പിന്നെ നമ്മുടെ ഇത് ഞാനൊരു പുതിയ കപ്പ് മേടിച്ചു. ഒട്ടും വെയിറ്റ് ഇല്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയ ഒരു കപ്പ്. കണ്ടതായിരിക്കും പൊട്ടിപ്പോകുന്നു, പക്ഷെ അതിൽ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചായ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ മൺഡേ മുതൽ ഡയറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു ഇന്നലെ. കാരണം ഞാനൊരു ഓണത്തിൻ്റെ 10-15 ദിവസം ജിമ്മിനെ കഴിഞ്ഞ് റെസ്റ്റ് എടുത്തിട്ട് ബ്രേക്ക് എടുത്തിട്ട് ഭയങ്കര ഫുഡിംഗ് ആയിരുന്നു. അപ്പം ഇന്നലെ മുതൽ ഡയറ്റ് ചെയ്യാൻ വെച്ചു. ഇന്നലെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചു, ഒരു 2 കിലോമീറ്റർ നടന്നു. ഇന്ന് മുതൽ ഞാൻ ജിമ്മിൽ പോയി ഡയറ്റ് ചെയ്യുന്നൊക്കെ വിചാരിച്ചാണ് ഇറങ്ങി വന്നത്. പ്രോട്ടീൻ മാത്രമേ കഴിക്കുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ അപ്പം കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയി. പിന്നെ ഒരു 2 സിപ്പ് ചായയൊക്കെ കുടിക്കാം, ഞാൻ അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പം ഞാൻ നമ്മുടെ സോഫ്റ്റ് അപ്പായിട്ട് കൊടുക്കണം. ഈ അപ്പം എടുക്കാൻ കിട്ടുന്നില്ല, അത്രയ്ക്ക് സോഫ്റ്റാണ്. അപ്പം ഞാൻ ഇതേ ഒരു അപ്പം എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി അപ്പത്തിനും കടല ഇഷ്ടവും അങ്ങനെ ഇന്ന കറി വേണം നിർബന്ധമൊന്നുമില്ല. കുറച്ചും കൂടെ ഇഷ്ടം നോൺ വെജാണ്. പിന്നെ അത് ഇവിടെ വീട്ടിൽ പലർക്കും ബ്രേക്ക്ഫാസ്റ്റിന് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ ഉണ്ടാക്കാത്തതാണ്. അപ്പം നമുക്ക് കുറച്ച് കടല ട്രൈ ചെയ്യാം, അതുപോലെ തന്നെ കുറച്ച് ഇഷ്ടവും കൂടെ എടുത്തിട്ടുണ്ടേ. ഇഷ്ടത്തിനൊരു കൺസിസ്റ്റൻസി കണ്ടറിയാൻ കിട്ടുന്നതായിരിക്കുന്നത്. അപ്പോൾ ഒരപ്പം എന്ന് പറയുമ്പോൾ ഒരു 100-150 കാലറി തീരുമായിരിക്കും അല്ലേ, കഴിച്ചാലും എനിക്ക് വിശക്കണം. അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു കുഞ്ഞപ്പം ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് അവനെ ഇഷ്ടമില്ല ഇങ്ങനെ കുളിപ്പിച്ചെടുക്കണം. സൂപ്പർ. കേരള തനിമയുള്ള ബ്രേക്ക്ഫാസ്റ്റ്, നല്ല തേങ്ങാപ്പാലും അപ്പം ഇങ്ങനെ മുക്കി മുക്കി കഴിക്കുക. ആഹാ, നമുക്ക് നമ്മുടെ കടലക്കറി ട്രൈ ചെയ്യാം. ചെയ്യും, പുട്ടും കടലക്കറിയാണ് കോമ്പിനേഷൻ. ചോറ്റാനിക്കിലെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടേ, കാവേരി എന്ന് പറഞ്ഞ ആശുപത്രിയിൽ, അവിടെ മുട്ടക്കറി കിട്ടും. അപ്പോൾ മുട്ടക്കറി കിട്ടുന്ന ടേസ്റ്റ് അടുത്ത. അപ്പം നമുക്കൊരു സിപ്പ് ചായയും കൂടെ ചൂടോടെ. സത്യമായിട്ട് ഈ ചായ മുഴുവൻ ഞാൻ കുടിക്കില്ല. ഒരു ചായ എനിക്കൊന്ന് 10-80 കാലറി ഉണ്ടാവും, ഇതിൽ ഷുഗർ കുറവാണ്. ഞാൻ ഇത് മുഴുവൻ കുടിക്കില്ല. ഞാൻ ഇന്ന് മുതൽ കുറച്ച് കാലറി കാൽക്കുലേറ്റ് ചെയ്ത് 1 മന്ത് കൊണ്ട് 10 കിലോ കുറയ്ക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത്രയൊന്നും കുറഞ്ഞില്ല, ഒരു 5 കിലോ എങ്കിലും മിനിമം ഞാൻ കുറച്ചിരിക്കും. ഞാൻ കറക്റ്റായിട്ട് സ്റ്റോറി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്, എന്തൊക്കെ ഡയറ്റ് ഫുഡ് ഞാൻ കഴിക്കും, എന്തൊക്കെ വർക്കൗട്ട് ചെയ്തു എന്ന് ഇന്ന് മുതൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ എനിക്കും ഉണ്ടാവുമല്ലോ ഒരു 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 ഇത്, നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കഴിക്കാതിരിക്കും. ആഹാ, ഡയറ്റ് ചെയ്യുന്ന അർത്ഥം ഞാൻ പട്ടിണി കിടക്കുന്നതല്ല കേട്ടോ, കുറച്ച് കാലറി ഡെഫിസിറ്റ് ആവാൻ ശ്രമിക്കുന്നതാണോ. അപ്പം ഞാൻ കഴിച്ചു നോക്കട്ടെ, പറ്റിയ ലഞ്ച് വീഡിയോ ആയിട്ട് ഉച്ചയ്ക്ക് വരാം. ബൈ ബൈ.